ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യണം ചാനലിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിലേതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി പല പ്ലാന്റ്സിന്റെയും ബുഷി ബോട്ടുകളും അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പം നമുക്ക് ഫസ്റ്റ് പ്ലാന്റ് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഡയമണ്ട് റെഡിന്റെ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഇതേപോലെ നല്ല ലീഫിനൊക്കെ നല്ലപോലെ വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അൻപതാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ഒരുപാട് ഹൈറ്റ് ഉള്ള പ്ലാന്റ് അല്ല പ്ലാന്റിൻ്റെ സൈസ് ഇതേ ഇതാണ് പക്ഷെ നല്ല പോലെ ലീഫുകളുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ടു ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് എല്ലാ പ്ലാന്റ്സും ഏകദേശം ഇതേ സൈസ് തന്നെയുള്ള പ്ലാന്റുകളാണ് ഡയമണ്ട് റെഡിന്റെ റെഡിൻ്റെ ബുഷിപ്പോട്ടും ആണ് ഇനി അടുത്തത് ഒരു പോത്തോസ് വെറൈറ്റിയാണ് പോത്തോസിന്റെ ഒരു ബുഷിപ്പോട്ടാണ് എൻജോയ് പോത്തോസിന്റെ ഒരുപാട് ഷൂട്ടൊക്കെയുള്ള ഒരു പോട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ നിറയെ ഷൂട്ടുകളുള്ള പോട്ടാണ് വൺ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയുടെ പോട്ടാണ് ഇത് നല്ലപോലെ വളർന്നിട്ടുള്ള ആണ് നമുക്ക് ഇതേപടി തന്നെ ഒരു ഹാങ്ങിങ് ബോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല തിക്കായിട്ടാണ് ഈ പോട്ട് നിറയെ ഷൂട്ടുകളുണ്ട് എൻജോയ് പോത്തോസ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ആ വൈറ്റും ഗ്രീനും കൂടെ കുഞ്ഞ് ലീഫുകളാണ് ഇതിന്റെ കുറച്ചുകൂടെ വലിപ്പം വയ്ക്കും നമ്മൾ മുട്ടത്തോടിന്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിന് വലിപ്പം വെക്കും ലീഫിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ വലിപ്പം വെക്കും അതുപോലെ നല്ല ഗ്ലൈസിങ്ങും ഒക്കെ വരും ഈ മിഷിപ്പോടിന്റെ പ്രൈസ് വൺ എയ്റ്റി റുപ്പീസ് ഇനി അടുത്തത് ഒരു കോംബോയാണ് സി സി പ്ലാന്റിന്റെ കോംബോയാണ് സിസി പ്ലാന്റ് മൂന്ന് പ്ലാന്റ്സിൻ്റെയും വലിയ പ്ലാന്റുകളുടെ കോംബോയാണ് സി സി പ്ലാന്റിന്റെ പല വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ചെറിയ പ്ലാന്റുകളും ആണ് ഇത് വലിയ പ്ലാന്റ്സിന്റെ കോംബോയാണ് ഡോർ സി ആണ് ആദ്യം കാണിച്ചത് ഇത് നോർമൽ സി സി ആണ് ഇനി അടുത്തത് ബ്ലാക്ക് സി ആണ് നോർമൽ സി ഒക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇത് ബ്ലാക്ക് സി ആണ് നിറയെ ഷൂട്ടുകളുള്ള പ്ലാന്റ്സ് ആണ് എണ്ണൂറ് രൂപയാണ് ഈ ബുഷിപ്പുട്ടിന്റെ ഈ കോംബോയുടെ പ്രൈസ് ഇനി അടുത്തത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ സൂക്ഷം പിങ്കിന്റെ പ്ലാന്റ്സ് ആണ് ഈ നല്ലപോലെ കുഞ്ഞൻ പ്ലാന്റ്സ് ആണ് ഹൈറ്റ് ഒരുപാടുള്ള പ്ലാന്റുകളല്ല പക്ഷെ നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഗ്രീൻ കളർ മാറി ഫുള്ള് ആ പിങ്ക് കളറായിട്ട് വരും അങ്ങനെയാണ് ഈ പ്ലാന്റ്സ് കണ്ടില്ലേ പ്ലാന്റ്സിന്റെ സൈസ് ഇതാണ് ഒരുപാടുള്ള പ്ലാന്റുകളല്ല ഇത്ര പ്ലാന്റ്സിൻ്റെ വലിപ്പം ഇത്രയുമാണ് പക്ഷേ കളറ് നല്ലപോലെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ഇനി അടുത്തത് ജയ്പോം റഡിൻ്റെ പ്ലാന്റുകളാണ് ജയ്പോം റേഡിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ പ്ലാന്റ്സ് ആണ് ഇനി ണിക്കുന്നത് ഇതേപോലെ കളർ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ജേപ്പോങ് റെഡിൻ്റെ കണ്ടില്ലേ ഇതേപോലെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ടു ആണ് അതിൻ്റെ പ്രൈസ് കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ജേപോങ്ങിൻ്റെ നാരോ വെറൈറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ് നല്ല നാരോ ലീഫുകളുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ആയിട്ട് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള റെഡ് കളർ എല്ലാവർക്കും പ്രിയപ്പെട്ട പ്ലാന്റുകളാണ് അപ്പോൾ ടു നയൻറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അതിന് നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം അടുത്തത് ബ്ലാക്ക് ലെഗസിയാണ് ബ്ലാക്ക് ലെഗസിയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റ്സിൻ്റെ പ്രൈസ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് സെയിം പ്രൈസിന്റെ തന്നെ പിങ്ക് ലഗസിയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് എല്ലാ പ്ലാന്റ്സിനും എക്സ്ട്രാ ഷൂട്ടുള്ള പ്ലാന്റുകളാണ് എക്സ്ട്രാ ഷൂട്ട് വരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെയാണ് പ്ലാന്റിന്റെ സൈസ് അടുത്തത് അംഗ്ലോണിമ നാരോ ബട്ടർഫ്ലൈയുടെ സിംഗിൾ പ്ലാന്റ്സ് ആണ് മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് അതെ ഇതേപോലെ നല്ല ഡിസൈനുള്ള ലീഫാണിതിൻ്റേത് സെൻറ്ററിലുള്ള പിങ്ക് കളറും ആ ഗ്രീനും യെല്ലോ കളറും കൂടെ ചേർന്നുള്ള കോമ്പിനേഷനാണ് അതിൻ്റെ ലീവ്സ് നല്ലപോലെ കളർ കയറി വരുന്ന പ്ലാന്റുകളാണ് മുന്നൂറ് രൂപയാണ് നാരോ ബട്ടർഫ്ലൈയുടെ പ്രൈസ് ഇത് ഇനി ഒരു സിങ്കോണിയത്തിൻ്റെ ഉഷിപ്പോട്ടാണ് ഗ്രീൻ കളറ് സിംഗോണിയമാണ് യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറാണ് ഈ സിങ്കോണിയത്തിൻ്റെത് ഇതിന്റെ പ്രൈസ് നൂറ് രൂപയാണ് ഈ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ സൈസ് ഇതാണ് അപ്പം ഈ പുഷിപ്പോട്ടിൻ്റെ പ്രൈസ് നൂറ് രൂപയാണ് ഇനി അടുത്തത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ റെഡ് എമറാൾഡിന്റെ പ്ലാന്റ് ആണ് റെഡ് എമറാൾഡിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ഈ സെന്ററിൽ റെഡ് കളറ് നല്ലപോലെ ഈ ലീഫിൽ സ്പ്രെഡ് ചെയ്ത് വരുന്ന പ്ലാന്റുകളാണ് റെഡ് എബറോളിൻ്റെ പ്ലാന്റ്സ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ പ്രൈസ് ഇനി അടുത്തത് ഒരു അഗ്നോമ വെറൈറ്റി തന്നെയാണ് പപ്പായയാണ് ഗോൾഡൻ പപ്പായയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഗോൾഡൻ പപ്പായയുടെ ഡബിൾ ഷൂട്ടും സിംഗിൾ ഷൂട്ടും പ്ലാന്റ്സ് അവൈലബിൾ ആണ് പപ്പായ നല്ല പോലെ കളർ വന്നിട്ടുള്ള ഡബിൾ ഷൂട്ട് പ്ലാന്റ് നാനൂറ്റി എൺപതിന്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളും അവൈലബിൾ ആണ് ഇത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന്റെ പ്രൈസ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റുകൾ നോക്കാം അടുത്തത് ഒരു ഹോയ വെറൈറ്റിയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഹോയ ക്രിംസ് എൺ ക്യൂവിൻ്റെ ഈ ബോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇത് ഹാങ്ങിങ് പോട്ടിലും സ്റ്റിക്ക് വെച്ചും ഒക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ് ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഉടനെ കാണാം ബായ്